ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വീഡിയോ എന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഫോറസ്റ്റിൽ നിന്നാണ്, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കുന്ന വിളിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കേരള PSC വഴി ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫുൾ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേരള PSC വഴി കേരള ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ റിക്രൂട്ട്മെൻ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 138/2023. ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 15/7/2023 മുതൽ 16/8/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടൺ അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 26,500 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സാലറി. 60,700 രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇടുക്കിയിലേക്കാണ്. ആകെ 2 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 25 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2/1/1987 1/1/1998 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ മോട്ടോർ ബോട്ട് ഓടിക്കാനുള്ള, അതായത് ഡ്രൈവ് ചെയ്യാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കൂടാതെ തന്നെ മോട്ടോർ ബോട്ടിൻ്റെ മൈനർ റിപ്പയർമെൻറ്റ്സ് അതുപോലെ തന്നെ എൻജിൻ മെക്കാനിസത്തെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സ്പെഷ്യൽ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം PSC കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർ എല്ലാവർക്കും നീന്താൻ, അതായത് സ്വിമ്മിംഗ് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മിനിമം ഹൈറ്റ് 168 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് നോർമൽ 81 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും, അങ്ങനെ എക്സ്പാൻഷൻ വരുമ്പോൾ 86 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആകെ 8 കാര്യങ്ങളാണ് വരുന്നത്. അതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഏതൊക്കെയാണ് 5 ഐറ്റംസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിംഗ് ആണ്. 14 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത് രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 132.2 സെൻറ്റിമീറ്റർ ചാടി കിടക്കേണ്ടതുണ്ട്. അടുത്ത് മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പാണ്. 457.2 സെൻറ്റിമീറ്റർ ചാടി കിടക്കേണ്ടതുണ്ട്. അടുത്ത് നാലാമതായിട്ട് വരുന്നത് ഷോർട്ട് പുട്ടാണ്. 7264 ഗ്രാം ഉള്ള ഷോർട്ട് പുട്ട് 609.6 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. ഇനി അടുത്ത് അഞ്ചാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 6096 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയുകയാണെങ്കിൽ ഈ ഐറ്റവും പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത് ആറാമതായിട്ട് വരുന്നത് റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. കൈകൾ ഉപയോഗിച്ച് മാത്രം റോപ്പ് ക്ലൈമ്പിങ് 365.8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കയറേണ്ടതാണ്. അടുത്ത് ഏഴാമതായിട്ട് വരുന്നത് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് ആണ്. 8 തവണ എടുക്കുകയാണെങ്കിൽ ഈ ഐറ്റവും പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത് 8ാമതായിട്ട് വരുന്നത് 1500 മീറ്റർ റണ്ണിംഗ് ആണ്. 5 മിനിറ്റിനും 44 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 8 കാര്യങ്ങളാണ് വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.kerlapsc.gov.in
ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 16/8/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാട്ടൺ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.